വർക്കിനെ കുറിച്ച് പുമ്പർക്കാനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഞാൻ രണ്ടൊക്കെ വളരെക്കാട് ജീവൻ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുള്ളൂ. മക്കളും പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോയി എടുത്തുകൊണ്ടിട്ട് ഒന്നറകം എത്തിച്ചുകൊണ്ടിട്ട് അറോക്ക് കണ്ട് മാറുമ്പോൾ അവിടെയൊക്കെ പോയി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിട്ടെങ്കിൽ വാട്സപ്പ് കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി കറങ്ങിയത് വീഡിയോസ് കണ്ടിട്ടാണ് വന്നത്. ഓക്കെ. അവിടെ മലപ്പുറം എത്തിക്കണ്ട് നമ്മൾ നോക്കി നമ്മളെ ബഡ്ജറ്റ് താങ്ങി മാർബിളാണത്. സാധാരണക്കാർ പറ്റും മാർബിളാണ്. ടൈൽസിന്റെ പൈസ കൂടി അടിച്ചതിന് മൊത്തം വർക്ക് ചെയ്യാനല്ലേ. സുബീർക്ക് ഇപ്പൊ നമ്മളോട് ഇപ്പൊ പറഞ്ഞിട്ടില്ല കേട്ടോ, സുബീർക്ക മറ്റേ വീട്ടിലല്ലേ ടൈൽസ് വാങ്ങി വരിച്ചപ്പോ ഇതിലും കൂടുതൽ പൈസ. വീട് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ താമസമാക്കിയതിന് ശേഷം ആ വീട്ടിലേക്ക് പോയിട്ട് ആ വീട്ടുകാരോട് എങ്ങനെയുണ്ട് ഞങ്ങൾ വിരിച്ച മാർബിള്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് തട്ടിയിട്ടുള്ള ചില വാക്കുകളുണ്ട് കേട്ടോ, അതാണ് തീർച്ചയായിട്ടും ഞങ്ങളെ വീണ്ടും വീണ്ടും ഈ ഒരു ഫീൽഡിൽ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതെന്ന്. അപ്പോൾ അതുപോലത്തെ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഈ വീട് പുളിക്കലാണ് കേട്ടോ, ഏകദേശം മലപ്പുറം കോഴിക്കോട് ബോർഡറിലാണെന്ന് പറയാം. സുബീർക്കയുടെ മകളുടെ വീടാണ്. ഏകദേശം 1300 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് ഞങ്ങൾ മാർബിൾ വിരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മാർബിള് അവർ ഞങ്ങളുടെ അടുത്ത് വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം, അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മാർബിള് ഒരു മീഡിയം റേഞ്ചിൽ അവർക്ക് കിട്ടണമെന്നുള്ളതായിരുന്നു. ഒരുപാട് കാലമായിട്ട് അവർ ഞങ്ങളെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലൊക്കെ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. വീട് പണി തുടങ്ങിയ സമയം മുതലേ അവർ മാർബിളിനെ കുറിച്ചും അതുപോലെ തന്നെ വർക്കിനെ കുറിച്ചെല്ലാം ഒരുപാട് റിസർച്ച് നടത്തിയ ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ മെറ്റീരിയലിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ വിരിച്ചിട്ടുള്ള മാർബിള് സാവർ കാറ്റഗറിയിൽപ്പെട്ട മാർബിളായിരുന്നു കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ അവർക്ക് കാരണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഹോം ടൂർ വീഡിയോസ് സാവർ കാറ്റഗറിയിൽപ്പെട്ട മാർബിൾസിൽ ചെയ്ത് തന്നെ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്കിനെ കുറിച്ചും വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വിരിച്ച മെറ്റീരിയലും കൂടെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ അതിനകത്തുള്ള വീഡിയോയിലൊക്കെ പങ്കുവെക്കാറുണ്ട് മെറ്റീരിയലിനെ കുറിച്ചെല്ലാം. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് അവർ ഈ മെറ്റീരിയൽ ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവർ പർച്ചേസ് ചെയ്ത് വീടിനകത്ത് വിരിച്ചു, ഹൗസ് വാമിങ് കഴിഞ്ഞു. അവർ വളരെ ഹാപ്പി ആട്ടോ. സുബീർക്ക് തന്നെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞുതരും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അതിനു മുന്നേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. മാർബിൾ വിരിക്കുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്നൊരു കാര്യമല്ല കേട്ടോ. അതിനുള്ള മെയിൻ കാരണം പൈസയല്ല. പലരും വിചാരിക്കും പൈസ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ മാർബിൾ വിരിക്കാൻ പറ്റുന്നുള്ളൂ. അതല്ല, മാർബിൾ എന്നുള്ളത് ഒരു നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിനെ അംഗീകരിക്കുകയും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഒരു പക്ക ഡിസൈന്, ഓവർ ഗ്ലേസിങ്, അങ്ങനെയുള്ള ഓവറായിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങൾ, ഇങ്ങനെ വെറൈറ്റി പാറ്റേൺസ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിത് പറ്റില്ല. കാരണം മാർബിൾ എന്നുള്ളത് ഒരുപാട് താഴ്ചയിൽ നിന്ന് നാച്ചുറലായിട്ടുള്ള പാറകളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് അത് സ്ലൈസ് ചെയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പോളിഷ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വിരിക്കുന്ന വീട് മാർബിളൊക്കെ കണ്ടല്ലോ, ഏകദേശം ഒരു 100-200 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കല്ലുകളായിരിക്കും. അത്രയ്ക്കും പഴക്കമുള്ള കല്ലുകളാണ് നമ്മൾ നമ്മുടെ വീടിനകത്ത് വിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മാർബിളിനോട് നമുക്കൊരു മനസ്സിലും തട്ടിയിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് കൂടെ വേണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നാച്ചുറൽ അല്ലാത്ത മെറ്റീരിയൽസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് നമ്മൾ ആവശ്യമുള്ള രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്തെടുത്ത് അത് ഫ്ലോറിനകത്ത് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വീടിനകത്ത് വിരിച്ച പോലെ ഒരു ഫീൽ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനുള്ളത് പുളിക്കലാണ്. പുളിക്കൽ സുബീർക്കയുടെ മകളുടെ വീട്ടിലാണുള്ളത്. സുബീർക്ക, ഈ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് പറഞ്ഞതാണ്. ഇത് നമ്മൾ പുളിക്കുന്ന മാന്തിരുന്ന റോഡിന് വന്നിട്ട് കാശീപിന് ചേരുന്ന റോഡിൽ അമ്പലക്കര റോഡ് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ വീടിൻ്റെ വീട്ടു പേരെന്തായിരുന്നു? ഇത് അമ്പലക്കര റോഡ് ചലപ്പറമ്പ് ഹൗസ്. ഓക്കെ, അപ്പോൾ സുബീർക്കയുടെ വീട്ടിലാണ്. സുബീർക്കയുടെ മകളുടെ വീട്ടിലാണല്ലേ? എൻ്റെ മകൾക്ക് പേരക്കുട്ടി ഓക്ക് വേണ്ടി എടുത്ത വീടാണ്. ഇവർക്ക് വേണ്ടി എടുത്ത വീടാണല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീട്ടിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ എല്ലാ വീടുകളിലും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു കല്ലുണ്ട്, സാവർ കാറ്റഗറിയിൽപ്പെട്ട കല്ല്. ആ ഒരു കല്ലാട്ടെ നമ്മളവിടെ വിരിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ ഉമ്മർക്കുണ്ട്, ഉമ്മർക്കായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. സുബീർക്ക, നമ്മുടെ വീട് മൊത്തം പ്ലാൻ എത്ര വന്നിരുന്നു? മൊത്തം 1350 സ്ക്വയർ ഫീറ്റ് അതുള്ളത്. 1350 സ്ക്വയർ ഫീറ്റ്. 1300 നമ്മൾ എടുത്തു. 1300 എടുത്തു നമ്മൾ മാർബിൾ. മാർബിൾ മാർബിൾ നമ്മൾ എടുത്തിട്ടുള്ളത് 1300 സ്ക്വയർ ഫീറ്റ് ആണ്. സ്റ്റെയർ കേസ് അതുപോലെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ മാർബിളാണ് ഉപയോഗിച്ചിരുന്നത്. മാർബിൾ വർക്ക് എടുത്തിരുന്നത് നമ്മൾ ഉമ്മർക്ക കൂടെ ഉണ്ടായിരുന്നു. ഉമ്മർക്ക, വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ വന്നിരുന്നത്? വർക്ക് നമ്മള് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1300 അടുത്താണ് നമ്മൾ മാർബിൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അതില് പിന്നെ ഫ്ലോറിംഗ് പിന്നെ അതുപോലെ തന്നെ കിച്ചൺ റാക്ക് അടക്കം നമ്മള് മാർബിളാണ് ചെയ്തിട്ടുള്ളത്. മാർബിളാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ സ്റ്റെയർ കേസ് സ്റ്റെപ്പ് ഫുള്ള് മാർബിളാണ് ചെയ്തിട്ടുള്ളത്. മാർബിളാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വർക്ക് എങ്ങനെയായിരുന്നു? ഡബിളും കാര്യങ്ങളൊക്കെ? അതില് നമ്മള് സ്റ്റെയർ കേസ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് മാത്രം ഡബിൾ ചെയ്തിട്ടുള്ളത്, ബാക്കി
ഹോള് സിറ്റ് ഔട്ട് സ്കേറ്റിംഗ് ഒക്കെ മോൾഡിംഗ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് 77,000 രൂപയാണ് പണിക്കൂലി വന്നത്. 77,000 രൂപ സ്ക്വയർ ഫീറ്റ് അല്ലേ. സുബീർക്ക, നിങ്ങൾ ഷോപ്പിൽ വന്നിട്ടാണ് പർച്ചേസ് ചെയ്തിട്ട്? ഞാനും മോളും വന്ന് നോക്കി. ഞാൻ ഫറോക്ക് കണ്ട് മാറുമ്പോഴാണ് അവിടെ ഒക്കെ പോയി നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിട്ട് വാട്സപ്പ് കണ്ടപ്പോ ഞാൻ അവിടെ പോയി കറങ്ങിയത്. കണ്ടിട്ടാണ് വന്നത്. അവിടെ മലപ്പുറം എത്തിക്കണ്ട് നമ്മൾ നോക്കി. നമ്മളെ ബഡ്ജറ്റ് താങ്ങി മാർബിളാണ്. സാധാരണക്കാർ പറ്റ മാർബിളാണ്. ടൈൽസിന്റെ പൈസ കൂടി മൊത്തം വർക്ക് ചെയ്യാനല്ലേ. സുബീർക്ക് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടില്ലേ കേട്ടോ, സുബീർക്കാന മറ്റേ വീട്ടിലല്ലേ ടൈൽസ് വാങ്ങി വരിച്ചപ്പോ ഇതിലും കൂടുതൽ പൈസ ഇതിലാറ് പൈസ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് എല്ലാ വർക്കും ഒക്കെ ഫിനിഷ് ചെയ്ത് വളരെ ഹാപ്പിയാണ് കേട്ടോ സുബീർക്ക അല്ലേ. മകളുടെ പേരെന്തായിരുന്നു? റംഷിത. റംഷിത, അവര് ഹെൽത്തിലാണ് വർക്ക് ചെയ്തത്. അപ്പോ ഇപ്പൊ അവിടെ നമ്മളെ കൂടെ ഇല്ല, ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ റെസ്പോൺസിബിളിറ്റി എടുക്കായിരുന്നു. അപ്പൊ അവരുടെ നാട്ടിൽ നമ്മളെ കൂടെ ഇല്ല, അവര് ജോലിക്ക് പോയ സമയത്ത് ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോ മകളുണ്ടായിരുന്നു കൂടെ പോന്നപ്പോ? ഞാനും മോളെ വന്നിന്. മോളെ കൂടെ ഓക്കേ. മെറ്റീരിയൽ ഒക്കെ ഇഷ്ടപ്പെട്ടു. വർക്കിനെ കുറിച്ച് പുമ്പർക്കാനെ കുറിച്ച് എന്താ അഭിപ്രായം? രണ്ടൊക്കെ വളരെ ജീവൻ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുള്ളൂ. മക്കളും പറഞ്ഞാൽ ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് കൊണ്ടിട്ട് നല്ല സഹകരിക്കും. നല്ല കുണ്ടന്മാരെല്ലാം വന്നു. മക്കളും വിളിച്ചാൽ റെഡിയാ പറഞ്ഞു വരും. ഓക്കേ. അപ്പോ ഇതാണ് ബാക്കിയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഉമ്മർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കിന് എത്ര രൂപ എക്സ്പെൻസ് വന്ന്? 77,000 രൂപ അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സാറിൻ്റെ കാര്യത്തിൽ നമുക്ക് ബാക്കിയുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലിട്ട് മാർബിളാണ്. ഞാൻ എൻ്റെ വീട്ടിലിട്ട് മുന്നോട്ട്. അതെ അതെ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. മൂക്ക് ഇഷ്ടമായോ? മൂക്കുള്ള വീടാ അല്ലേ. ഇഷ്ടമായ മാർബിൾ ഇഷ്ടമായോ? ഇന്ന് സ്കൂൾക്ക് പോയില്ലേ ഉള്ളേ, കള്ളത്തരം കാട്ടിയോ? അപ്പോൾ അപ്പോൾ ശരി, ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. ഈ ഒരു കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ എല്ലാവരും ഇറ്റാലിയൻ മാർബിൾസിനോട് ഒരു പേഴ്സണലായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് പുറത്തുനിന്ന് ഇറ്റലിയിൽ നിന്നും പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ആളുകൾക്ക് പേഴ്സണലായിട്ട് കുറച്ചും കൂടെ ഒരു അതൊരു റിച്ചായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. എന്നാൽ ഈ സാവർ കാറ്റഗറിയിൽപ്പെട്ട മാർബിൾ ഉണ്ടല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുള്ളത് പോലെ തന്നെ ഇന്ത്യയിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയലുകൾ ഒന്നാട്ടോ സാവർ കാറ്റഗറിയിൽപ്പെട്ട മെറ്റീരിയൽസ്. പുറം രാജ്യങ്ങളിലെ ഏറ്റവും ഡിമാൻഡുള്ളൊരു മെറ്റീരിയലും കൂടെയാണ്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. മുമ്പ് ഒരു 10-25 വർഷം മുന്നേ, 30 വർഷത്തിന് മുന്നേ തന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ മാർക്കറ്റിലുള്ളതാണ്. ഇപ്പോഴും അത് ഈ രീതിയിൽ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ഷോറൂമിലൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് സെയിലുകൾ നടക്കുന്ന കല്ലുകൾപ്പെട്ട ഒന്നാട്ട്. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കൊരു മീഡിയം റേഞ്ച് വരുന്നുള്ളൂ. ഒരു ടൈല് വാങ്ങാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് അവരുടെ കയ്യിൽ അത്രയും ക്യാഷ് ഉള്ളുവെങ്കിലും നമുക്ക് അതിനേക്കാളും ഒരു കുറഞ്ഞ പൈസ കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിനകത്തും ഇതുപോലത്തെ മെറ്റീരിയൽസ് വിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന കല്ലുകൾപ്പെട്ട ഒന്നാണ് ഇത്. ഇതുപോലത്തെ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഹോം ടൂർ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇവരൊക്കെ നമ്മുടെ ഷോറൂമിലെത്തിയതും. ഏകദേശം 1300 സ്ക്വയർ ഫീറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇവിടുത്തെ വർക്ക് മൊത്തം തീർന്നപ്പോഴേക്ക് 77,000 രൂപയ്ക്ക് അടുത്താണ് പണിക്കൂലി വന്നിട്ടുള്ളത്. അത് പൊതുവെ ഇങ്ങനെയുള്ള മാർബിൾസ് വിരിക്കുന്നതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പക്ക വൈറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. ഈ വീടിനെ സംബന്ധിച്ച് സുബൈർക്കയുടെ മകൾക്ക് ഒരു ഹെൽത്തിൽ ജോലിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സമയം മെയിൻ്റനിങ്ങിനോ ക്ലീനിങ്ങിനോ ഒന്നും സമയം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പക്ക വൈറ്റ് മാർബിളാണിട്ടിരുന്നെങ്കിൽ അവരൊരു ദിവസം 2-3 പ്രാവശ്യം തുടക്കുക എന്നുള്ളത് അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലത്തെ മെറ്റീരിയൽസ് ആണെങ്കിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസി ആയിരിക്കും. എന്നാൽ ലൈഫും മറ്റുള്ള കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. പോളിഷും കാര്യങ്ങളൊക്കെ മറ്റുള്ള കല്ലിനെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അതൊക്കെ തന്നെയാണ് ഈ ഒരു മാർബിളിൻ്റെ പ്രത്യേകത. പിന്നെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വീടിനകത്ത് നമ്മൾ സ്റ്റെയർ കേസിൽ അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്റ്റെപ്പിൽ അവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത് സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മൊത്തം ഒരു ഫ്ലോറിൽ മൊത്തം നമുക്ക് ആ മാർബിളിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും. ആ ഒരു പാറ്റേണും ഡിസൈൻസും മൊത്തം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയും കിട്ടും കേട്ടോ. പിന്നെ പൊതുവേ ഈ ഒരു കല്ലിലെ ഡിസൈൻ ഇൻസ്പിറേഷനോ കാര്യങ്ങളോ വളരെ കൂടുതലില്ലാത്തതുകൊണ്ട് തന്നെ മൊത്തം ആ ഒരു ഡിസൈൻ വരുമ്പോൾ എന്താ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങുകളൊക്കെ ചെയ്യണം കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാഷിനോ അതല്ലെങ്കിൽ ഇതിൻ്റെ സമയത്തിനോ വർക്കിനോ വരുന്ന സമയത്തിനോ ഒന്നും ബുദ്ധിമുട്ടേണ്ടിയല്ല. നമ്മളൊരു വീട് വയ്ക്കുമ്പോഴേക്കും ഏകദേശം 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ നമ്മൾ
സമയം വെച്ചിട്ട് അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഒരു പണി നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് പല ആൾക്കാർ അവസാനം പറയാതെ ഒരു ടൈലാകുമ്പോൾ നമുക്കൊരു 20 ദിവസം കൊണ്ട് തീരും, മാർബിളാകുമ്പോൾ നമുക്ക് ഒരു മാസം വേണ്ടേ, 10 ദിവസം കൂടുതൽ വേണ്ടേ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വീടിന് നമ്മൾ ഓരോ പ്രാവശ്യം സ്പെൻഡ് വെറുതെ സമയം കളയുന്നുണ്ട്, ആ ഒരു സമയമൊക്കെ നമുക്ക് ഇതിനകത്ത് ഒരു കുട്ടി വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു 10 ദിവസം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ മാർബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വിരിക്കാനും പറ്റും. ടൈ നമ്മൾ മറ്റുള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ള വർക്കുകൾ, ജാളി വർക്കുകൾ, അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ വീടിനകത്ത് ചെയ്യാറുണ്ട്. ആ ഒരു പരുവ പൈസ മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ടാവുള്ളൂ ടൈൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കൂട്ടി വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഭംഗിയുള്ള മാർബിൾസ്, കിടിലം ഡിസൈന്, കിടിലം പാറ്റേൺസൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് മോഡൽസ് മാർബിൾസ് വരുന്നുണ്ട്, ഒരുപാട് വെറൈറ്റി മാർബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ മെറ്റീരിയൽസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പർവൈസേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു വീഡിയോയിൽ തന്നെ സുബേർക്ക ഒരു കഥ പറയുന്നുണ്ട്. സുബേർക്കയുടെ വീട്ടിനകത്ത് ഇരിച്ചിട്ടുള്ളത് ടൈൽസ് ആയിരുന്നു കേട്ടോ. ടൈൽസ് ഏകദേശം ഒരു 115 രൂപ 120 രൂപ റേഞ്ചിലായിരുന്നു അന്ന് സുബേർക്ക വാങ്ങിയ സമയത്ത് അവർ പർച്ചേസ് ചെയ്തിരുന്നത്. എങ്കിൽ തന്നെ വർക്കിനും ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് എക്സ്പെൻസും വന്നെന്ന് പറഞ്ഞു, വർക്ക് പണിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ വർക്കിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സുബേർക്ക് പറയുന്നുണ്ട്, എനിക്കന്ന് നല്ലൊരു അബദ്ധം പറ്റി, അന്ന് ഇതുപോലത്തെ മാർബിൾസോ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് സുബേർക്കയുടെ മകളുടെ വീട്ടിൽ ഇതുപോലത്തെ മാർബിൾസും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ പല ആളുകൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഓരോ പറയാറുണ്ട്. അതുപോലെ തന്നെ സുബേർക്കയുടെ വൈഫും അവരുടെ ഉമ്മയൊക്കെ പറഞ്ഞത് ഇതന്നെ, അവർ കുടിയിരിക്കലിന് വന്ന ആളുകൾ ഒരുപാട് ആൾക്കാർ മാർബിളിനെ കുറിച്ച് ചോദിച്ചു, മാർബിളിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു, അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് റെസ്പോൺസ്, ഞങ്ങളുടെ ബിസിനസ് ഓണേഴ്സിൻ്റെ ഇടയിൽ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെയുള്ള ചിറ്റ്ചാറ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൊടുത്ത മാർബിൾ കാണാൻ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് പറയും, ഇല്ല അതിനൊന്നും ആവശ്യമില്ല, കച്ചവടം തുടങ്ങി ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ് അവിടുത്തെ നിന്ന് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്, പിന്നെ ഞങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് കേട്ടോ. ശരിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിന് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും, അതല്ലെങ്കിൽ നമുക്ക് ലൈവ് കിട്ടുന്ന അപ്ഡേഷൻസ് അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ വരുത്താൻ കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ മെറ്റീരിയൽസ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ചില ഷോപ്പുകളിൽ വില കൂടിയ മെറ്റീരിയൽസ് മാത്രം കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇതുപോലെ ആഗ്രഹങ്ങളുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത്ര ക്യാഷ് കൊടുക്കാനോ അത്ര തന്നെ പൈസ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ മീഡിയം റേഞ്ചിൽ ബഡ്ജറ്റിൽ പെട്ട മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വീട്ടിലും അതുപോലത്തെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് പൂവണിയിക്കാൻ പറ്റും. അതൊക്കെ ഒരു വലിയ അനുഭവം ആട്ടോ. നമ്മൾ ജസ്റ്റ് നമുക്ക് ശരിക്കും അറിഞ്ഞ് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞിട്ട് അനുഭവിക്കേണ്ട സംഭവങ്ങളാണ് അതൊക്കെ കേട്ടോ. ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ സെയിൽ ചെയ്യുന്നു. ഞങ്ങൾ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ മീഡിയം റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസിനോട് കേട്ടോ. ഏകദേശം 1000-1500 സ്ക്വയർ ഫീറ്റിനുള്ളിലുള്ള വീടുകളിൽ ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അവർക്കും നല്ല ഭംഗിയായിട്ട് കുറഞ്ഞ ചിലവിൽ നല്ല മെറ്റീരിയൽസ് വിരിക്കാനും പറ്റും. അത് കൊടുത്തിട്ട് കിട്ടുന്ന സന്തോഷത്തിൽ ഞങ്ങൾക്കും കൂടെ പങ്കുചേരാനും പറ്റും. ഇതിൻ്റെ കൂടെ ടൈലിൻ്റെ വർക്കും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിനെ ഒന്ന് എക്സ്പെൻസ് നമുക്ക് മാർബിളിന് വേണ്ടിയുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലും നമ്മളിതുപോലെ തന്നെ ബാത്റൂമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമുക്ക് എക്സ്ട്രാ വർക്ക് വരുന്നതാണ്, എക്സ്ട്രാ ചിലവ് വരുന്നതാണ്. നല്ല ലൈറ്റ് കളറായിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. ലൈറ്റും അതുപോലെ തന്നെ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള 4x2 ടൈലുകളാണ് നമ്മൾ ബാത്റൂമിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാത്റൂമിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ മാക്സിമം വലിയ ടൈലുകൾക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നന്നായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വലിയ ടൈലുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ മാക്സിമം ലീക്കേജ് നമുക്ക് കുറക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ് ഇത്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. അതിൻ്റെ സ്കേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് മാർബിൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ വൈറ്റ് ടൈലാണ് കിച്ചണിൽ ഒട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗി, നല്ല വൃത്തി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തി ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. പൊതുവെ എല്ലാവരും ഇതുപോലത്തെ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കിച്ചണിലൊക്കെ. മാർബിളാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. പല ആൾക്കാരും സംശയം ചോദിക്കാണ്ട് കിച്ചണിലകത്ത് നമുക്ക് ടൈലാക്കണോ മാറ്റാക്കണോ എന്നുള്ളത്. ഒരു വീടിനകത്ത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ കിച്ചണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലത്തെ മെറ്റീരിയൽസ് വിരിക്കുക എന്നുള്ളതാണ്. കാരണം കാലിനോ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുള്ളവർക്കും അതേപോലെ തന്നെ വഴുക്ക് ഒഴിവാക്കാനും ചളി പെട്ടെന്ന് കാണാതിരിക്കാനൊക്കെ നല്ലത് ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ നമുക്ക് വീടിനകത്ത് വിരിക്കുന്നതാണ്. കല്ലായിട്ടുള്ള മെറ്റീരിയൽസ് വിരിക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ.
സ്റ്റെയർ കേസിനകത്ത് നമ്മളിവിടെ സൈഡ് ബാത്തും കൊടുത്തിട്ടുണ്ട്, രണ്ട് ബാത്തും സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ പോകുന്നത് കണ്ടോ നിങ്ങൾ? വളരെ സ്ട്രൈറ്റായിട്ട് നല്ല ഭംഗിയിൽ പോകുന്നത് കണ്ടോ? അത് ഇങ്ങനത്തെ ഡിസൈൻസ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡിസൈനായിട്ടായിരിക്കും വരിക കേട്ടോ. ഈ ഒരു വീട് സിംഗിൾ ഫ്ലോർ ആണ്. അതുപോലെ തന്നെ മുകൾ ഭാഗം ലാൻഡിങ് വെച്ചിട്ട് അവിടെ ഹോൾ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ ഭാഗമായിട്ട് ഇത് ഡൈനിങ് ഹാളിൻ്റെ സെക്ഷൻ, എനിക്ക് അതിൻ്റെ മൊത്തം ഭംഗി കാണണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യണം കേട്ടോ. നമ്മൾ വീട് കാണുന്നതിനേക്കാളും ഇരട്ടിയിലധികം ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു ബ്ലാക്കും ഒരു വൈറ്റും കൂടെ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ വരുന്നത് ഭയങ്കര രീതി നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് വർക്ക് ചെയ്ത പോലെ കേട്ടോ ഇത്. ഇതുപോലത്തെ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്മുടെ തൊട്ടിനെ വിളിച്ചോളൂ. വാട്സാപ്പിലൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് തരും. നമ്മുടെ ഷോറൂം വരുന്നത് ടോസ്കാന മാർബിൾസ് മലപ്പുറം, മലപ്പുറം ബൈപ്പാസ് റോഡിലാണ് ഷോറൂം വരുന്നത്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. എല്ലാ വീടുകളിലും ഇപ്പോൾ വരുന്ന പോലെ തന്നെ ബേ വിൻഡോസും കാര്യങ്ങളൊക്കെ ഇവർ ഒരു ബെഡ്റൂമിനകത്തും ഒരു ഡൈനിങ് ഹാളിനകത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഒരു വീട് നമുക്കൊരു പുതിയ രീതിയിലുള്ള വീട്ടിലേക്ക് അതിൻ്റെ ഒരു ഔട്ട്ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം വുഡ് കൊണ്ടുള്ള ടൈൽ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പല ആളുകളും വർക്കിനെ കുറിച്ചുള്ള സംശയം ചോദിക്കാറുണ്ട്, വർക്കിന് എക്സ്പെൻസ് കൂടുന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ട നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സൂപ്പർവൈസേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവരോട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും കേട്ടോ. പല ആൾക്കാരും പറയാറുണ്ട് ഞങ്ങൾ വീഡിയോയിൽ റേറ്റ് പറയുമ്പോൾ വർക്കിൻ്റെ റേറ്റൊക്കെ പറയുമ്പോൾ നിങ്ങളത് കളവ് പറയണമെന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ഈ വീടിൻ്റെ ഉടമസ്ഥനെ അവിടെ തിരുത്തിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉടമസ്ഥനെ കൊണ്ടാണ് ഞങ്ങളിതൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലാകും അതിനെത്രത്തോളം എക്സ്പെൻസ് അവർ ചിലവാക്കിയിട്ടുണ്ട്. അവർ ഒരിക്കലും ഒരു കൂടുതൽ പൈസ കൊടുത്തിട്ട് കുറച്ച് പൈസ പറയില്ലല്ലോ, ഒരിക്കലും പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ വർക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ സൂപ്പർവൈസേഴ്സിനെയും കോൺടാക്ട് ചെയ്യുക. സൂപ്പർവൈസേഴ്സ് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് വർക്ക് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആവശ്യത്തിൽ കൂടുതൽ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്കിനേക്കാളും ഞങ്ങൾക്ക് വർക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മെറ്റീരിയൽസ് നല്ല രീതിയിൽ വിരിക്കുക എന്നുള്ള ഒരൊറ്റ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മെറ്റീരിയൽ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് മാത്രമേ ഞങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കണം കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അത് വരെയും ബൈ ബൈ. താങ്ക്.